ഒൻപതാമത്തെ കൈമാറ്റി വെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കി കൊച്ചി അമൃത ആശുപത്രി. കർണാടക സ്വദേശിയായ ബസവണ്ണ ഗൗഡയ്ക്കാണ് ശസ്ത്രക്രിയയിലൂടെ കൈകൾ തിരിച്ചു കിട്ടിയത്. സെന്റർ ഫോർ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയം കണ്ടത്. പത്ത് വർഷം മുൻപ് ജോലിക്കിടയിൽ വൈദ്യുതാഘാതമേറ്റാണ് ബസവണ്ണയ്ക്ക് ഇരുകൈകളും നഷ്ടപ്പെടുന്നത്. കർണാടകയിലെ വിവിധ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തി. പിന്നീട് ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു ഒരു ദാതാവിന് വേണ്ടി. കോട്ടയം വടവാതൂർ സ്വദേശികളായ സാജൻ ഷെറി ദമ്പതികളുടെ മകനായ നേവിസിൽ നിന്നാണ് ബസവണ്ണ കൈകൾ സ്വീകരിച്ചത്. ഒരു അപകടത്തിൽ നേവിസിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഹാൻഡ് ട്രാൻസ്പ്ലാന്റിന്റെ നല്ല ഗുണങ്ങൾ എല്ലാവരും കണ്ടുവരുന്നുള്ളൂ. എന്നാൽ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഹാൻഡുകൾ ഡൊണേഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ പുറത്തു വരുമ്പോഴേ ഡൊണേഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും തയ്യാറാവാൻ ഉള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ബസവണ്ണയ്ക്ക് കൈകൾ ലഭിച്ചതോടെ ലോകത്ത് ഏറ്റവും അധികം കൈമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനങ്ങളിൽ ഒന്നായി അമൃത ആശുപത്രി മാറി. സെന്റർ ഫോർ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, പ്രൊഫസർ ഡോക്ടർ മോഹിത് ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. കൈകൾ തിരിച്ചു ലഭിച്ചതിന്റെ സന്തോഷം ബസവണ്ണ പങ്കിട്ടു. എല്ലാ രീതിയിലും സന്തോഷം. എല്ലാ ഇതരൊക്കെ ആക്തല്ല, ഈ സന്തോഷം മാത്രമല്ല. ഇനിയും ആറു പേരാണ് കൈമാറ്റി വെക്കൽ ശസ്ത്രക്രിയക്കായി അമൃത ആശുപത്രിയിൽ ദാതാക്കളെയും കാത്തിരിക്കുന്നത്. ജനം കൊച്ചി.